കൊല്ലം അഞ്ചലിലെ ചന്തമുക്കിലെ ആശുപത്രിക്കുള്ളിൽ ഡോക്ടറെയും ജീവനക്കാരെയും ഒരാൾ തെറിവിളി നടത്തുന്നു. അയാൾ മദ്യപിച്ചിട്ടുണ്ട്. രോഗികളിരിക്കുന്ന കസേരകളിൽ കിടക്കുന്നു. അങ്ങനെ പല അഭ്യാസങ്ങളും അയാൾ കാട്ടിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ആശുപത്രി ജീവനക്കാർ ഇയാളെ പുറത്താക്കാൻ ശ്രമിച്ചതോടെ അതിക്രമവും. ഒടുവിൽ പോലീസ് എത്തിയെങ്കിലും അയാൾ പരാക്രമം തുടർന്നു. എങ്ങനെയെങ്കിലും അനുനയിപ്പിക്കാമെന്ന് വെച്ചപ്പോൾ വഴങ്ങുന്നുമില്ല. അതിക്രമം തുടർന്നതോടെ ബലപ്രയോഗത്തിലൂടെ ഇയാളെ പോലീസ് കീഴ്പ്പെടുത്തി. സ്റ്റേഷനിലെത്തിച്ച ഇയാൾക്കെതിരെ മദ്യപിച്ചു ബഹളം വച്ചതിന് പോലീസ് കേസെടുക്കുകയും ചെയ്തു. ബഹളമുണ്ടാക്കിയ ആളിന് പോലീസിനോട് ചിലത് പറയാനുണ്ട്. അതൊന്ന് കേൾക്കാം. സുഹൃത്ത്, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ മധു അഞ്ചൽ നിന്നുള്ള ഒരു സാധാരണ ഒരു വ്യക്തിയാണ്. ഞാൻ 3 വയസ്സുള്ള പെണ്ണ് പീഡിപ്പിച്ചിട്ടില്ല, ഞാൻ സ്വർണം കാട്ടിട്ടില്ല, ശകലം മദ്യപിച്ചിട്ടുണ്ട്. ആ മദ്യപിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഇവർക്ക് ഇവിടെ മധുവെ തീർത്ത് ഞാൻ പറഞ്ഞു, സുഹൃത്തെ ഞാൻ പറഞ്ഞു, ഇതെല്ലാം സുഹൃത്തുക്കളല്ല, അറിയാം പോലീസ്, കേരള പോലീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളാണ് സത്യം. ഇന്ന് ഞാൻ സുഹൃത്തുക്കളാണ്, രാഷ്ട്രീയവും കേരളവും ഞാനൊരു പാർട്ടി ഷാൻഡാണ് ഞാൻ പറയണത്, എല്ലാം സുഖമാണ്. ഇനി മേലാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയണേ, അവരൊക്കെ എല്ലാവരും നന്നായിരിക്കട്ടെ, അങ്ങനെ മാത്രം പറയാം. ബഹളമുണ്ടാക്കിയയാളിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെ ബഹളക്കാരനെയും തിരിച്ചറിഞ്ഞു. മലയാളത്തിലെ പ്രധാന ചാനലുകളിലെ കോമഡി പരിപാടികളിലൂടെ ശ്രദ്ധേയനായ മധു അഞ്ചലാണ് താരം. ഇയാളുടെ സ്ഥിരം പരിപാടിയാണിതെന്നും നാട്ടുകാർ പറയുന്നു. പെണ്ണുങ്ങളെ ആണുങ്ങളെ അല്ല, നമ്മൾ വല്ലതും ചെയ്യാൻ പറ്റൂ, നമ്മൾ വല്ലതും ചെയ്താൽ പിന്നെ അത് അതിന്റെ പറഞ്ഞ കുരുവായിരുന്നു. മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്നത് വലിയ തെറ്റൊന്നുമല്ലെന്നാണ് മധുവിന്റെ വാദം. മധുവിന്റെ അമ്മയുടെ ഉറപ്പിന്മേലാണ് ഇയാളെ അഞ്ചൽ പോലീസ് ജാമ്യത്തിൽ വിട്ടയച്ചത്. റിപ്പോർട്ടർ, കൊല്ലം.